ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡിസെപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അസുഖം സാധാരണ ഇൻഫൻസി പീരീഡിൽ ഉണ്ടാകുന്നതാണ്. 6 മാസം മുതൽ 36 മാസം വരെയുള്ള കുട്ടികൾക്ക് ഇൻഫൻസി പീരീഡിൽ ഉണ്ടാകുന്നതാണ്. ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രെയിൻ ടെലിസ്കോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡസ്ട്രെയിൻ ഇങ്ങനെ ചുരുണ്ട് ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇൻഡ്യൂസെപ്ഷൻ. അപ്പോൾ ഇൻഡ്യൂസെപ്ഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രെയിൻ ടെലിസ്കോപ്സ് ഇൻ ടു ഇറ്റ്സെൽഫ്, ഉള്ളിലോട്ട് ചുരുങ്ങി കയറിയിരിക്കുന്നു. സോ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഇൻഡസ്ട്രെയിൻ, ആ ഇൻഡസ്ട്രെയിനിലുള്ള ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് അവിടെ ഫീക്കൽ ഇമ്പാക്ഷൻ, ഫീക്കൽ മാറ്റർ അവിടെ അടിഞ്ഞുകൂടി മാസ്, ഫീക്കൽ മാസ് രൂപപ്പെടുന്നൊരു കണ്ടീഷനാണിത്. മോസ്റ്റ് കോമൺ കോസ് ഇൻഡസ്ട്രെയിനൽ ഒബ്സ്ട്രക്ഷൻ ഇൻ ഇൻഫൻസ് ബിറ്റ്വീൻ 6 and 36 months ഓഫ് ഏജ്. ഇലിയോസീക്കൽ റീജിയൻ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന, ഇൻഡ്യൂസെപ്ഷൻ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇലിയോസീക്കൽ ഏരിയയിലാണ്. ഇലി എന്ന് പറയുമ്പം സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ്. സീക്കം എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രീൻ തുടങ്ങുന്ന ഭാഗത്തുള്ള പാർട്ടാണ്. അതായത് അപ്പൻഡിക്സിൻ്റെ ആ ഭാഗത്തായിട്ട് ലാർജ് ഇൻഡസ്ട്രീൻ തുടങ്ങുന്ന ആ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ട്, ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇലിയോസീക്കൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഇൻഡ്യൂസെപ്ഷൻ ഉണ്ടാകുന്നത്. കോസസ് എന്തൊക്കെയാണ് നോക്കാം. ഇഡിയോപതിക്ക്, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ അൺനോൺ റീസൺ കൊണ്ടാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടാകുന്നത്. വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകാം. ദാറ്റ് പ്രൊഡ്യൂസസ് സ്വെല്ലിംഗ് ഓഫ് ദ ലൈനിങ് ഓഫ് ദ ഇൻഡസ്ട്രെയിൻ, വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകാം. അഡൽറ്റ് ഇൻഡിസെപ്ഷൻ ആർ ദ റിസൾട്ട് ഓഫ് ആൻ അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻ സച്ച് ആസ് ട്യൂമർ കൊണ്ട് അഡൽട്ടിനെ ഉണ്ടാകാം. അഡൽട്ടിനെ അല്ലാതെ വേറെ കണ്ടീഷൻ ഉണ്ടാകുന്നില്ല, ട്യൂമർ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചൈൽഡ് ഈസ് ബോൺ വിത്ത് സച്ച് ആസ് പോളിപ്പ് ഓർ ഡൈവർട്ടിക്കുലം, കൺജനിറ്റൽ ഡിസീസ് ആയിട്ട് ഇത് വരാം. പോളിപ്പായി ജനിച്ചപ്പോൾ തന്നെ പോളിപ്പ് വന്നിട്ട്, തടിപ്പ് വന്നിട്ട്, ഫീക്കൽ ഇമ്പാക്ഷൻ വന്നിട്ടും അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഫീക്കൽ ഇമ്പാക്ഷൻ വരുമ്പോൾ സാധാരണ അവിടെ ഒരു പ്രഷർ വരുന്നു, ആ ഭാഗത്തൊരു പ്രഷർ വരികയും അവിടെയുള്ള വെയിൻസിൻ്റെ അവിടെ ഒബ്സ്ട്രക്ഷൻ വരികയും എയർ അവിടെ ട്രാപ്പായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന എയർ ട്രാപ്പാകുന്നതോടെ അവിടെ ആ ഒരു ഭാഗത്ത് ഇൻഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഇൻഫ്രാക്ഷൻ സംഭവിച്ച് ഇസ്റ്റീമിയ വരുന്നു. ഇസ്റ്റീമിയ വന്നതിന് ശേഷം അവിടെ ആ ഒരു ഭാഗം, ആ ഒരു ഇൻഡസ്ട്രീൻ്റെ ഭാഗം ടിയർ ആയത് കിഴിഞ്ഞു പോകുന്ന ഒരു മുറിവ് അവിടെ വരുന്നു. ഒരു ടിയറായിട്ട് കുഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടെ ബാക്ടീരിയ ഫോമായിട്ട് സെപ്സിസിലേക്ക് വരുന്നു. സെപ്സിസ് വരുമ്പോൾ ഫീവറും മറ്റ് ഇൻഫെക്ഷൻസും ഒക്കെ വന്നിട്ട് മറ്റുള്ള ഓർഗനിലേക്കൊക്കെ ഇത് പകരുന്നു. അങ്ങനെയാണ് ഇതിൽ മരണം സംഭവിക്കുന്നത്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? സഡൻ ഓൺസെറ്റ് ഓഫ് ഇൻ്റർമിറ്റൻ്റ് സിവിയർ ക്രാമ്പി പ്രോഗ്രസീവ് അബ്ഡോമിനൽ പെയിൻ. സോ അബ്ഡോമിനൽ പെയിൻ തന്നെയാണ്. ഇപ്പോൾ സി ഷേപ്പിൽ, അതായത് ഒരു അബ്ഡമനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കിടക്കുന്ന പോലെയാണ് കുഞ്ഞിങ്ങനെ വളഞ്ഞ് സി ഷേപ്പിൽ വേദന ഉണ്ട്, അത്രയ്ക്കും വേദന ഉണ്ട്, ഇങ്ങനെ വളഞ്ഞ് കിടക്കും കുട്ടികൾ. ക്രൈയിങ് ആൻഡ് ഡ്രോവിങ് അപ്പ് ഓഫ് ദ ലെഗ്സ് ടുവാർഡ്സ് ദ അബ്ഡോമൻ. അതുപോലെ തന്നെ സോസേജ് ലൈക്ക് മാസ് നിങ്ങൾക്ക് അബ്ഡോമനിൽ ഫെൽറ്റ് ചെയ്യാൻ കഴിയും, അനുഭവിക്കാൻ. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോസേജ് ലൈക്ക് മാസ് അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ദെൻ സോസേജ് ഷേപ്ഡ് അബ്ഡോമിനൽ മാസ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഡീഹൈഡ്രേഷൻ. ദ ക്ലാസിക് ട്രയാഡ് ഓഫ് ഇൻഡ്യൂസെപ്ഷൻ ഇൻക്ലൂഡ്, ഏതൊക്കെയാണ് ക്ലാസിക് ട്രയാഡ് ഓഫ് ഇൻഡ്യൂസെപ്ഷൻ? അതായത് കോളിക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, ബ്ലഡി സ്റ്റൂൾസ് ഉണ്ട്. കോളിക്ക് അബ്ഡോമിൻ പെയിൻ, വോമിറ്റിംഗ്, ബ്ലഡി സ്റ്റൂൾസ്, ഇത് മൂന്നുമാണ് ക്ലാസിക് ട്രയാഡ്, ഏതാണെന്ന് ഓർത്ത് വെക്കണം. ദ ക്ലാസിക് ട്രയാഡ് വാസ് ഫൗണ്ട് ഇൻ ഓൺലി 21% ഓഫ് കേസസ് ആൻഡ് 2 symptoms വെയർ ഫൗണ്ട് ഇൻ 70% ഓഫ് കേസസ്. ഇത് മൂന്നും കൂടെ 21% കേസിലുള്ളൂ, പക്ഷേ ഇതിൽ 2 symptoms വോമിറ്റിങ്ങോ അബ്ഡോമിനൽ പെയിനോ അങ്ങനെ 2 എണ്ണമായിട്ട് 70% കേസിൽ വരാറുണ്ട്. ഒന്നുകിൽ വോമിറ്റിംഗ് അബ്ഡോമിനൽ പെയിൻ, അല്ലെങ്കിൽ വോമിറ്റിംഗ് ബ്ലഡി സ്റ്റൂൾസ്, അങ്ങനെ വരാറുണ്ട്. ചില കേസിൽ വേദന ഉണ്ടാകാറില്ല. ഡയഗ്നോസ് അൾട്രാസൗണ്ട് ഓർ അതർ അബ്ഡോമിനൽ ഇമേജിംഗ്. ഇമേജിംഗ് വിത്ത് ടിപ്പിക്കലി ഷോ എ ബുൾ സൈ റെപ്രസെൻറ്റിംഗ് ദ ഇൻഡസ്ട്രെയിൻ കോൾഡ് വിത്ത് ദ ഇൻഡസ്ട്രെയിൻ. നിങ്ങൾക്ക് ആ ഒരു അൾട്രാസൗണ്ട് ഇമേജിംഗ് നോക്കി അവിടെ ബുൾ സൈ കാണാം. ബുൾ സൈ അപ്പിയറൻസ് കാണുന്ന ഏത് ഡിസീസിലെന്ന് ചോദിച്ചാൽ ഇൻഡ്യൂസെപ്ഷനിലാണ്. എക്സ്റേ ഓർ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി സ്കാൻ മേ റിവീൽ ഇൻഡസ്ട്രെയിനൽ ഒബ്സ്ട്രക്ഷൻ കോസ്ഡ് ബൈ ഇൻഡ്യൂസെപ്ഷൻ. നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബേരിയം ഓർ എയർ എനിമ കൊടുക്കുന്നു. അപ്പോൾ എനിമ നമ്മൾ ഇത്, കാരണം ഇത് ഓട്ടോമാറ്റിക്കായി എനിമ കൊടുക്കുമ്പോൾ എയർ അവിടെ പുഷ് ചെയ്തിട്ട് ആ ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് നിവർന്നു വരാൻ വേണ്ടി ശ്രമം നടത്തും. ഒന്നുകിൽ ബേരി എനിമ, അല്ലെങ്കിൽ എയർ എനിമ, അല്ലെങ്കിൽ വാട്ടർ സോലിബിൾ കോൺട്രാസ്റ്റ് എനിമ, ഇത് മൂന്നും നമ്മൾ കൊടുക്കാറുണ്ട്. ദ
ദിസ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ആക്ച്വലി ഫിക്സ് ഇൻഡോസെപ്ഷൻ 90% ഓഫ് ദ ടൈം ഇൻ ചിൽഡ്രൻ ആൻഡ് നോ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഈസ് നീഡഡ് ഇഫ് ദ ഇൻഡസ്ട്രൈൻ ഈസ് ടോൺ പെർഫറേറ്റഡ് ദിസ് പ്രൊസീജിയർ ക്യാൻ ബി യൂസ്ഡ് അപ്പോൾ ഓൾറെഡി ഇൻഡസ്ട്രൈൻ ഇഞ്ചുറി ആയിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാറില്ല അപ്പോൾ സർജറിയിലേക്ക് പോകേണ്ടി വരും സർജറി ഫ്രീ ദ പോർഷൻ ഓഫ് ദ ഇൻഡസ്ട്രൈൻ ദാറ്റ് ഇറ്റ് ഈസ് ട്രാപ്ഡ് ക്ലിയർ ദ ഒബ്സ്ട്രക്ഷൻ റിമൂവ് എനി ഓഫ് ദ ഇൻഡസ്ട്രൈനൽ ടിഷ്യൂസ് ദാറ്റ് ഹാസ് ഡയഡ് അവർ ക്ലിയർ ചെയ്യുന്നു അവിടെ സർജറിയിലൂടെ ആ ഭാഗം എടുത്ത് മാറ്റുന്നു ദെൻ ആൻറ്റിബയോട്ടിക്സ് എന്തായാലും വേണ്ടി വരും പെയിൻ കില്ലേഴ്സ് വേണ്ടി വരും കോംപ്ലിക്കേഷൻസ് റയറായിട്ട് കോംപ്ലിക്കേഷൻസ് വരാറുണ്ട് നെക്രോസിസ് ആൻഡ് ബവൽ പെർഫൊറേഷൻ പെരിറ്റോണിറ്റിസ് ആൻഡ് സെപ്സിസ് ഹൈപ്പോവോളിമി ആൻഡ് സർക്കുലേറ്ററി ഷോക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വൂണ്ട് ഇൻഫെക്ഷൻ അഡ്രഷൻസ് കോസിങ് ബവൽ ഒബ്സ്ട്രക്ഷൻ ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ് ദിസ് കണ്ടീഷൻ ഈസ് യൂണിഫോംലി ഫാറ്റൽ ഇൻ 2 to 5 days സോ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് തന്നെയാണ് ഈ ഒരു അസുഖത്തിന് എന്തായാലും വേണം അപ്പം ഇതിന് എന്തെങ്കിലും പോയിൻറ്സ് ഇനി നമ്മൾ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കാം ഇലിയോസീക്കലിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത് അതുപോലെ ഇതിൽ മെക്കൽസ് ഡൈവർട്ടിക്കുലം എന്നൊരു ഒരു പൗച്ച് ഒരു ഇൻഡസ്ട്രൈൻ ബൾജ് ചെയ്ത് വരുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും സീക്കം ഏരിയയിൽ അവിടെ ഇലിയോസീക്കലാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പാർട്ട് അവിടെ ഫീക്കൽ ഇമ്പാക്ഷൻ വന്നിട്ട് ഒരു ഡൈവർട്ടിക്കുലം ഒരു ബൾജ് പോലെ വരും നമുക്ക് മെക്കൽസ് ഡൈവർട്ടിക്കുലം എന്ന് വരാം മെക്കൽസ് ഡൈവർട്ടിക്കുലം ഏത് രോഗവുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അത് ഇൻഡ്യൂസ് അസെപ്ഷൻ ആണ് സോ ഔട്ട് പോച്ചിങ് ഓർ ബൾജ് ഓഫ് ലോവർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്ട്രെയിനിൽ മെക്കൽസ് ഡൈവർട്ടിക്കുലം കാണാറുണ്ട് അതുപോലെ അബ്ഡോമിനൽ പെയിൻ നീ ഇങ്ങനെ ചെസ്റ്റ് വരെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ വളഞ്ഞ് കിടക്കുന്നു ആ വേദന കാരണം അതുപോലെ സോസേജ് ഷേപ്പ് മാസ് നമുക്ക് അബ്ഡോമിനൽ ഫീൽ ചെയ്യാം അപ്പോൾ ലാർജ് ഫീക്കൽ മാസ് ഉണ്ട് ബേരിയം എയർ എനിമിയാണ് കൊടുക്കാറുള്ളത് ഇത്രയൊക്കെയാണ് ഈ ഒരു അസുഖത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡ്യൂസ് അസെപ്ഷനെ പറ്റി നമ്മൾ ഏറെക്കുറെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നാളെ നമ്മൾ അടുത്ത 6 ദിവസത്തെ ടൈം ടേബിളും 2 ദിവസത്തെ റിവിഷനും തരുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുക ഇതിൽ എനിക്ക് കഴിവതും കഴിയാവുന്നതും ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന ടോപ്പിക്കുകളൊക്കെ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം